ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മേരി എലിസബത്ത് ഫ്രൈയുടെ ഡു നോട്ട് സ്റ്റാൻഡ് അറ്റ് മൈ ഗ്രേവ് ആൻഡ് വീപ്പ് എന്ന പോയം ആയിട്ടാണ്. 1905 മേരി എലിസബത്ത് ഫ്രൈ ജനിക്കുന്നത്. അവരൊരു അമേരിക്കൻ പോയറ്റാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. 1932 ഡു നോട്ട് സ്റ്റാൻഡ് അറ്റ് മൈ ഗ്രേവ് ആൻഡ് വീപ്പ് എന്ന ഈ ഒരു പോയം എഴുതപ്പെട്ടിട്ടുള്ളത്. മരിച്ചുപോയ ഏതോ ഒരാളുടെ ഭാവനയിലാണ് ഈ ഒരു പോയം ഉള്ളത്. ആ ഒരു വ്യക്തി താനുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നത് പോലെയാണ് ഈ പോയം ഉള്ളത്. ഒരു വ്യക്തിയുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന ആളുകൾക്കുള്ള ഒരു ആശ്വാസമാണ് ഈ ഒരു പോയം. തന്നെ ഓർത്തുകൊണ്ട് തൻ്റെ കല്ലറക്കിരികിൽ ഇരുന്ന് ദുഃഖിക്കുന്നവരോട് കരയരുത് എന്ന് ഒരു ആജ്ഞ പോലെയാണ് കവി പറയുന്നത്. ആദ്യത്തെ ലൈനിൽ തന്നെ നമുക്ക് അതാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ അവിടെ ഉണ്ടായിരിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് ചുറ്റും വീശിയടിക്കുന്ന കാറ്റിലും വജ്രം പോലെ തിളങ്ങുന്ന മഞ്ഞിലും സൂര്യകിരണങ്ങളിലും മൃദുലതയോടെ പെയ്യുന്ന മഴയിലും പ്രഭാത സൂര്യരശ്മികളിലും വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾക്കിടയിലും എന്നെ കാണാൻ സാധിക്കും. അവിടെ മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻ്റെ കല്ലറകൾക്ക് അരികിലിരുന്ന് കൊണ്ട് കരഞ്ഞാൽ എന്നെ കാണാൻ സാധിക്കില്ല. ഞാൻ അവിടെ ഇല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ് ഉള്ളത്. അതായത്, മരിച്ചു പോയിട്ടുണ്ടെങ്കിലും പ്രകൃതിയിൽ താൻ നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ കാണുന്ന, കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുന്ന ആ നക്ഷത്രങ്ങൾക്കിടയിൽ ഞാൻ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും എൻ്റെ കല്ലറകൾക്ക് അരികിൽ പോയി ഇരുന്ന് കരയരുത്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ അടക്കിയിട്ടുണ്ടെങ്കിലും ആത്മാവ് എന്ന് പറയുന്നത് അവിടെ ഇല്ല. വെറും ഭൗതിക ശരീരം മാത്രമാണ് അവിടെയുള്ളത്. പ്രകൃതിയുടെ ഭംഗിയുള്ള വസ്തുക്കളായിട്ടുള്ള മഞ്ഞിലും വെയിലിലും മഴയിലും നിലനിൽക്കാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. അതുകൊണ്ട് തന്നെ തൻ്റെ കല്ലറകൾക്കരികിൽ പോയിരുന്നു കൊണ്ട് കരയരുത് എന്നും ഞാൻ അവിടെ ഉണ്ടാകില്ല എന്നും നമ്മുടെ ഈ മരിച്ച വ്യക്തി വീണ്ടും വീണ്ടും പറയുകയാണ്. ഒരാളുടെ മരണത്തിൽ വിലപിക്കുന്ന ആളുകൾക്ക് ഒരു വളരെയധികം ആശ്വാസമേകുന്ന ഒരു കവിതയാണ് ഈ ഒരു പോയം, ഡു നോട്ട് സ്റ്റാൻഡ് അറ്റ് മൈ ഗ്രേവ് ആൻഡ് വീപ്പ് എന്ന ഈ ഒരു പോയം. അപ്പോൾ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ വളരെ ചുരുങ്ങിയൊരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.